me Sahana, you watching my channel Reena's Kalavara. അപ്പൊ ഇന്ന് നമ്മുടെ ചാനലില് ഞാനൊരു ചിക്കൻ കറി ആയിട്ടാണ് വരുന്നത്. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ചിക്കൻ മുളകിട്ടത്. അപ്പൊ സാധാരണ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്റെ വീട്ടിൽ മുളകിട്ടതൊക്കെ ഉണ്ടാക്കാറില്ലേന്ന്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എങ്കിലും അതിൽ ചെറിയ ചെറിയ മാറ്റം, സ്റ്റെപ്പിനും കാര്യത്തിനും ചെറിയ ചെറിയ മാറ്റം വെച്ചിട്ട് രുചി തന്നെ ഡിഫറെന്റ് സ്റ്റൈലാക്കിയിട്ടാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇനി നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ചെയ്ത് കാണിക്കണമെന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ റെസിപ്പിയായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ്, ഈ ഒരു വെറൈറ്റി സ്റ്റൈലിൽ ചിക്കൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ചിക്കൻ മുളകിട്ടാണ്. സാധാരണ മുളകിട്ടതെന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മീനൊക്കെ മുളകിട്ട പോലെ ആയിരിക്കും സാധാരണ വീട്ടിലുണ്ടാക്കല്. പക്ഷേ എൻ്റെ ഈ ഇന്നത്തെ ഈ മുളകിട്ടത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കറി തന്നെയാണ്. കൂടുതൽ ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള കറിയോടാണ് താല്പര്യം കൂടുതലെങ്കിലും നമുക്ക് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് മുളകിട്ടത് എപ്പോഴും ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള മുളകിട്ടതാണ്. നമ്മൾ എങ്ങനെയാണെന്ന് പ്രിപ്പയർ ചെയ്യാന്ന് പോയി നോക്കാം. ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചീൻചട്ടിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ചൂടായ ശേഷം അതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചൂടാക്കുക. അപ്പം ഞാനിവിടെ ഒരുപാട് പഴക്കമുള്ള ഒരു ചീൻചട്ടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ ഒരു മുത്തശ്ശി യൂസ് ചെയ്ത ചീൻചട്ടിയാണ്. അതുകൊണ്ട് പഴക്കം ചെന്നാകുമ്പോൾ നല്ല ഒരു ടേസ്റ്റും കൂടി ഉണ്ട് ഈ ചീൻചട്ടിക്ക്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഇത്രയും പഴക്കം വന്നതും കൂടിയിട്ട് ഞാൻ ഒഴിവാക്കാതെ നിൽക്കുന്നത്. പഴക്കം ചെല്ലുന്ന പാത്രം എത്രയും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റ് അതിൽ കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം വറുക്കുകയാണ്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, ഒരിക്കലും ഗ്യാസിൽ ഞാൻ ഉണ്ടാക്കാറില്ല കറിയൊക്കെ. കാരണം അടുപ്പിലുണ്ടാക്കിയത് എൻ്റെ ടേസ്റ്റ് ഒരിക്കലും ഗ്യാസിലുണ്ടാക്കിയ കറികൾക്ക് ഉണ്ടാവില്ല. അപ്പം ഞാൻ അവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഉരുളിയാണ് അതിലേക്ക് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കുക്കിംഗ് സീക്രട്ട് ഇതൊക്കെ തന്നെയാണ്. കാരണം വെച്ചാൽ മാക്സിമം ഞാൻ അടുപ്പിലാണ് വെച്ചിട്ട് വിറകൊക്കെ കത്തിച്ച് അതിലാണ് കറികളൊക്കെ ഉണ്ടാക്കുക. അപ്പം ഞാൻ എണ്ണ ചൂടായിട്ട് അതിലേക്ക് സവാള പിന്നെ പച്ചമുളക് ചീന്തിയതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കും. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യും. ഉപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ ആ കറിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ ആ അത്രത്തോളം ഉപ്പ് ഇടുന്നതായിരിക്കും നല്ലത്. എന്നാലും നമ്മൾ ആ ഗ്രേവിയിലുള്ള ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ ഉപ്പിൻ്റെ ആ രസം കറക്റ്റായിട്ട് കിട്ടും. എൻ്റെ മുത്തശ്ശിയൊക്കെ ഉപയോഗിച്ച ചീൻചട്ടി എനിക്കൊരു തറവാട് സ്വത്ത് പോലെ കിട്ടിയൊരു സാധനമാണ്. കാരണം വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റാണ് ആ ഒരു ചീൻചട്ടി ഉണ്ടാക്കാൻ. കാരണം ഒരുപാട് പഴക്കം ഉണ്ടായതുകൊണ്ട് ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഞാൻ അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ പഴമയുടെ ഒരു ടേസ്റ്റും കൂടി അതിൻ്റെ ഇടയിൽ ഞാൻ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. ഞാൻ പാത്രം അടച്ച് വെക്കാതെയാണ് ഞാൻ ഈയൊരു ഉള്ളി വഴറ്റിയെടുക്കുന്നത്. കാരണം പാത്രം അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൻ്റെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിപ്പോവും. അപ്പം നമുക്ക് ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ആ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ തുറന്ന് വന്നിട്ട് തന്നെ വേണം നമ്മൾ ആ ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിതൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിലും ചെറിയ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓരോന്ന് ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമ്മൾ സവാള. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അളവൊന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ആൾക്കാരെ രുചിക്കനുസരിച്ചിട്ട് നിങ്ങൾ, കാരണം ഓരോ ആൾക്കാർക്ക് വെളിച്ചെണ്ണ കൂടുതലായിരിക്കും, അതേപോലെ സവാള കൂടുതൽ വേണം, തക്കാളി കൂടുതൽ വേണം, എരിവ് കൂടുതൽ വേണം. അപ്പോൾ പല രീതിയിലായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് വഴറ്റി അത് കഴിഞ്ഞ് പിന്നെയും തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതൊന്നും പ്രത്യേകിച്ച് നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നല്ലോണം അതിൽ ഇതാക്കണം, നല്ലോണം ആയിട്ട് വഴറ്റിയെടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടിൻ്റെ ആ കുത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറി കൊടുക്കണം. അതുകൊണ്ട് അടച്ച് വെച്ച് വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം മഞ്ഞൾപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ
മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് വെച്ചത് നല്ലോണം ഇട്ടിട്ട് വഴറ്റുക. വഴറ്റുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 2-3 സെക്കൻഡെങ്കിലും അതിൽ തന്നെ വെച്ചിട്ട് വഴറ്റുക. പെട്ടെന്ന് അതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യരുത്. കാരണം വെച്ചാൽ ആ ഒരു റെഡ് കളർ അതിലേക്ക് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തിളച്ച വെള്ളം നോക്കിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. പച്ചവെള്ളമല്ല, ശ്രദ്ധിക്കണം, തിളച്ച വെള്ളം. കാരണം തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രേവിക്ക് ആ ഗ്രേവിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും കിട്ടാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ചമർപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതില്ലാതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിളച്ച വെള്ളം ഡയറക്റ്റായിട്ട് ഒഴിക്കുന്നത്. അത് ഏകദേശം നല്ലോണം തിളച്ച് നല്ല കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചാണ്, ഇഞ്ചി ഇടുന്നില്ല, വെളുത്തുള്ളി ചതച്ചത് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നല്ലോണം തിളതാക്കുക, അത് നല്ല ഗ്രേവി ആയി മാറുന്നവരെ നമ്മൾ അതൊന്ന് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്തതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കന് അതിലേക്ക്, ഞാനിവിടെ 1 കിലോ ചിക്കനാണ്, ആ 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ആ ഗ്രേവി ആയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്രേവിയിൽ മസാല പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഞാൻ വീണ്ടും തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വലിയൊരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും വെള്ളം എന്തിനാണെന്നുള്ളത്. അപ്പോൾ ആ ഇറച്ചി നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ഒരു തിക്ക് ഗ്രേവി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 2 ഗ്ലാസ് തിളച്ച വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഏകദേശം വേവുന്ന ടൈം ആവുന്ന സമയത്ത് ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് നല്ലോണം തൊല്ലി കളഞ്ഞ് റെഡിയാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ അതിലേക്ക് മുറിച്ചിടുകയാണെന്നല്ല, ഞാനിത് ഒരു പീസ് പീസാക്കിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തിക്ക് ഗ്രേവി, സാധാരണ ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്ന സമയത്ത് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം എല്ലാവരും ഈ ഉരുളക്കിഴങ്ങ കൊണ്ടാണ് ഇട്ടിട്ടാണ് തിക്ക് ഗ്രേവി ആയത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കാൻ നോക്കും. അപ്പം അതൊന്നും വേണ്ട. അപ്പം നമുക്ക് നമ്മളെ ഈ ഒരു സീക്രട്ടാണിത്. കാരണം ഉരുളക്കിഴങ്ങൊന്നും ആൾക്കാർ നമ്മളെ കറിയിൽ കാണുന്നില്ല, പക്ഷേ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റും ഉണ്ട്, അതേപോലെ ഉരുളക്കിഴങ്ങ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിടക്കും ചെയ്യും. അപ്പോൾ ഞാനത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുകയാണ്. നമ്മൾ ചെറിയൊരു ട്രിക്കാണ് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെത്. അരച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി നല്ല തിക്കാവും, പക്ഷേ ആൾക്കാർക്ക് കാണുമ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മളെ കറിയിൽ കാണില്ല. സാധാരണ ഉരുളക്കിഴങ്ങ് കറി ഇട്ടാൽ തന്നെ നല്ല തിക്കിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊരു നമ്മളെ കുഞ്ഞൊരു ടിപ്പാണ്. അരച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് കാണില്ല, നമ്മളെ കറി നല്ല തിക്കായിരിക്കും. അപ്പോൾ ആ ഒരു സീക്രട്ട് ആർക്കും നമുക്ക് അടുത്തുനിന്ന് കണ്ടുപിടിക്കാനും കഴിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കഷ്ണം പട്ടയാണ് എടുക്കുന്നത്. ഈ പട്ട നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക, ചതച്ചിട്ട് അതിലൊന്ന് ഇട്ട് കൊടുക്കുക. ഏകദേശം റെഡിയായിട്ടുണ്ട്. നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ അരച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് അരച്ചെടുത്ത മാതി, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറും. ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 സെക്കൻഡ് മാത്രം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കായി മാറി അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് അടുപ്പിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരിക്കലും അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന കറികളുടെ രുചി നമ്മൾ ഗ്യാസിൽ വെക്കുന്നതോ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്നതിനോ ടേസ്റ്റ് ഉണ്ടാവില്ല. പഴമയുടെ രുചി പഴമയ്ക്ക് തന്നെ കിട്ടുകയുള്ളൂ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ കൈകൊണ്ട് ഞെരിച്ചിടുകയാണ്. ഒരിക്കലും അതുപോലെ ഇടയത് ആ ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് അതിലിട്ട ശേഷം പെട്ടെന്ന് അടച്ച് വെക്കുക, ആ ഫ്ലേവർ അതിൽ അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുക. ഈ കറിവേപ്പില വേവുന്നവരെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഒരു സൂപ്പർ തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ മുളക് ഇട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുക. ആരും മിസ് ചെയ്യരുത് ഈ ഒരു റെസിപ്പി.